കുന്നുകുളം പന്തലൂരിൽ കുളത്തിൽ വീണ് സഹോദരിമാർ മുങ്ങി മരിച്ചു. 13 വയസ്സുള്ള അസ്നത്, 9 വയസ്സുള്ള മഷീദ് എന്നിവരാണ് മരിച്ചത്. പിതാവിനോടൊപ്പം കാൽ കഴുകാൻ കുളത്തിലിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇഴഞ്ഞു നീങ്ങി തൃശൂർ പുഴയ്ക്കലിലെ റോഡ് നിർമ്മാണം. കരാർ കാലാവധി പൂർത്തിയായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ 6.5 വർഷത്തിനിടെ 528 കോടി രൂപ സർക്കാർ ചെലവിട്ടതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ദേവസ്വങ്ങളുടെ ഫണ്ട് സർക്കാർ എടുക്കുന്നതായി പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മന്ത്രി. കോടതി റിമാൻഡ് ചെയ്ത കോടാലി ശ്രീധരനെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലെത്തിച്ചു. തുടരന്വേഷണത്തിനായി ശ്രീധരനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ്. ഒരു വർഷമായി അടച്ചിട്ട തൃശൂർ ടൗൺ ഹാൾ കെട്ടിടം ചൊവ്വാഴ്ച തുറന്നു നൽകും. 3 കോടി രൂപ ചെലവഴിച്ചാണ് ടൗൺ ഹാൾ നവീകരിച്ചത്. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുന്നുകുളം പന്തലൂരിൽ സഹോദരങ്ങളായ പെൺകുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. വെള്ളിത്തിരുത്തി മടപ്പാട്ടുപറമ്പിൽ അഷ്കറിന്റെ മക്കളായ 9 വയസ്സുള്ള മഷീദ, 13 വയസ്സുള്ള അസ്നത്ത് എന്നിവരാണ് മരിച്ചത്. പന്തലൂർ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള പാടത്തെ പാറക്കുളത്തിൽ വൈകിട്ട് 4 മണിയോടെയാണ് ദുരന്തമുണ്ടായത്. പിതാവിനോടൊപ്പം അടുത്തുള്ള കല്യാണ മണ്ഡപത്തിലേക്ക് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികൾ കാലിൽ പറ്റിയ അഴുക്ക് കഴുകിക്കളയുവാനാണ് പാറക്കുളത്തിൽ ഇറങ്ങിയതെന്നാണ് സൂചന. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് കുട്ടികളെ പുറത്തെടുത്തത്. പണിതിട്ടും തീരാതെ പുഴയ്ക്കലിലെ റോഡ് നിർമ്മാണം. 2 വർഷം മുൻപ് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഒരു വരിയിലൂടെയാണ് ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനാൽ തന്നെ ഗതാഗതക്കുരുക്ക് രൂക്ഷവുമാണ്. റീബിൽഡ് കേരളയുടെ ഭാഗമായാണ് തൃശൂർ കുറ്റിപ്പുറം റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. സ്വരാജ് റൗണ്ട് മുതൽ ജില്ലാ അതിർത്തിയായ കല്ലുംപുറം വരെ 33 കിലോമീറ്റർ ദൂരത്തിലാണ് നവീകരണം. റോഡ് നിർമ്മാണത്തിലെ കരാർ കാലാവധി കഴിഞ്ഞ വർഷം അവസാനിച്ചിരുന്നു. ഇപ്പോഴും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. കരാറുകാർക്ക് പണം ലഭിക്കുന്നില്ലെന്നതുൾപ്പെടെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ 6.5 വർഷത്തിനിടെ 528 കോടി രൂപ സർക്കാർ ചെലവിട്ടതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ഇതര ക്ഷേത്രങ്ങൾക്ക് നൽകുന്ന ധനസഹായം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂർ ദേവസ്വം ഒഴിച്ചുള്ള 4 ബോർഡുകൾക്കാണ് ഈ സഹായം നൽകിയത്. ദേവസ്വങ്ങളുടെ ഫണ്ട് സർക്കാർ എടുക്കുന്നതായുള്ള പ്രചരണം ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം വർഷം തോറും നൽകിവരുന്ന 5 കോടി രൂപയുടെ ധനസഹായം വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി ദേവസ്വം ഭരണസമിതി ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി, എൻ കെ അക്ബർ എംഎൽഎ, നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുത്ത 541 ക്ഷേത്രങ്ങൾക്ക് 3,44,49,000 രൂപയുടെ ധനസഹായമാണ് നൽകിയത്. ഒരു വർഷത്തോളമായി അടച്ചിട്ടിരുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം റെസ്റ്റ് ഹൌസ് നവീകരണം പൂർത്തീകരിച്ച് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഭക്തർക്കായി തുറന്നുകൊടുത്തു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് 5.5 കോടി രൂപ എസ്റ്റിമേറ്റിൽ പാഞ്ചജന്യം റെസ്റ്റ് ഹൌസ് നവീകരണം പൂർത്തീകരിച്ചത്. പാർക്കിംഗ് സ്ഥലവും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കോടതി റിമാൻഡ് ചെയ്ത കോടാലി ശ്രീധരനെ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലെത്തിച്ചു. കനത്ത പോലീസ് വലയത്തിലാണ് ശ്രീധരനെ ജയിലിലെത്തിച്ചത്. കുഴൽപ്പണ കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കോടാലി ശ്രീധരനെ 2 ദിവസം മുൻപാണ് പോലീസ് പിടികൂടിയത്. കുഴൽപ്പണ കവർച്ചയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ ശ്രീധരനെതിരെ കേസ് നിലവിലുണ്ട്. തുടരന്വേഷണത്തിനായി ശ്രീധരനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. പഴമയുടെ പ്രതാപം നിലനിർത്തിക്കൊണ്ട് അത്യാധുനിക രീതിയിൽ നവീകരിച്ച തൃശൂർ ടൗൺ ഹാൾ ഉദ്ഘാടനത്തിനൊരുങ്ങി. ചൊവ്വാഴ്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തൃശൂർ ടൗൺ ഹാൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. ഒരു വർഷം അടച്ചിട്ട് നടത്തിയ അറ്റകുറ്റപ്പണികൾക്ക് ശേഷമാണ് കെ കരുണാകരന്റെ നാമധേയത്തിലുള്ള തൃശൂർ ടൗൺ ഹാൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാൻ ഒരുങ്ങുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, എം പി, എം എൽ എ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ബ്രിട്ടീഷ് ഭരണകാലത്ത് യൂറോപ്യൻ മാതൃകയിൽ പണിത ടൗൺ ഹാളിന്റെ അതേ പ്രൌഢിയും തനിമയും നിലനിർത്തിക്കൊണ്ടാണ് പുതുക്കി കെട്ടിടം പണിതിരിക്കുന്നത്. ഏകദേശം 3 കോടി രൂപ ചെലവഴിച്ചാണ് തൃശൂർ പബ്ലിക് ലൈബ്രറി അടങ്ങുന്ന ടൗൺ ഹാൾ കെട്ടിടം പൊതുമരാമത്ത് വകുപ്പ് നവീകരിച്ച് മനോഹരമാക്കിയിരിക്കുന്നത്. കെട്ടിടത്തിന് മുകളിലുണ്ടായിരുന്ന വെള്ളക്കെട്ടും ചോർച്ചയും അടക്കം കാലങ്ങളായി നിലനിന്നിരുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് ഇതോടെ ശാശ്വത പരിഹാരമായി. ഹാളിന്റെ ഉൾവശം 90 സെന്റിമീറ്ററോളം ഉയർത്തി തട്ടുതട്ടുകളായിട്ടാണ് കുഷ്യനുള്ള 453 പുതിയ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആളുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാനാവും വിധം 4 പാസേജുകളും ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇരിപ്പിടങ്ങളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്.
ഇരിപ്പിടങ്ങൾക്കിടയിൽ വെളിച്ച സംവിധാനം ഒരുക്കിയിരിക്കുന്നതിനാൽ ആളുകൾക്ക് ഏത് സമയത്തും തടസ്സം കൂടാതെ കയറുകയും ഇറങ്ങുകയും ചെയ്യാം. കയർ കൊണ്ടുള്ള പഴയ സൗണ്ട് പ്രൂഫ് സിസ്റ്റത്തിന് പകരം ഇറക്കുമതി ചെയ്ത അക്കോസ്റ്റിക് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുള്ള അത്യാധുനിക ശബ്ദ സംവിധാനമാണ് മറ്റൊരു പ്രത്യേകത. മരത്തിന്റെ ജനലുകൾ മാറ്റി സ്റ്റീൽ ജനലുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 3 കർട്ടനുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് വേദിയും മനോഹരമാക്കി. വേദിയിലേക്ക് കയറാൻ പുതിയ റാമ്പും നിർമ്മിച്ചു. ബാൽക്കണിയും നവീകരിച്ച് മനോഹരമാക്കിയതോടെ ടൗൺഹാൾ ഒരു തിയേറ്റർ അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. 4 ശൌചാലയങ്ങളും ടൈൽസ് വിരിച്ച് മനോഹരമാക്കിയതോടൊപ്പം വെള്ളത്തിലുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ടൗൺഹാൾ കോമ്പൗണ്ടിൽ വെളിച്ചത്തിനായി 4 സ്ട്രീറ്റ് ലൈറ്റുകളും മുൻവശത്ത് ഫോക്കസ് ലൈറ്റും സ്ഥാപിച്ചു കഴിഞ്ഞു. 2 ഘട്ടമെന്ന നിലയിൽ ടൗൺഹാളിന്റെ കവാടം ഉൾപ്പെടെയുള്ള മറ്റ് നവീകരണ പ്രവൃത്തികളും ഉടനെ ആരംഭിക്കും. ടിസിവി ന്യൂസ്, തൃശൂർ. കുന്നുകുളം അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെ ആനയടഞ്ഞു. തിരക്കിൽപ്പെട്ട് 2 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി പടിഞ്ഞാട്ടുകര സ്വദേശിയും വാദ്യകലാകാരനുമായ കരുമത്തിൽ വീട്ടിൽ ബാലകൃഷ്ണൻ നായരുടെ മകൻ വേണുഗോപാൽ, ചാട്ടുകുളം സ്വദേശിനി ആസ്നിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആസ്നിയ തിരക്കിൽപ്പെട്ട് തലകറങ്ങി വീഴുകയായിരുന്നു. പാർക്കാടി അമ്പലത്തിന് സമീപത്ത് വെച്ചാണ് തൊഴാൻ വരുന്നതിനിടെ ആനയടഞ്ഞത്. ആനയടഞ്ഞതോടെ പൂരം കാണാനെത്തിയവർ ചിതറിയോടി. നിമിഷങ്ങൾക്കകം ആന ശാന്തനായി. പരിക്കേറ്റവരെ നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാളാപുത്തഞ്ചിറയിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം അയ്യങ്കലം സ്വദേശി തെക്കത്തുപറമ്പിൽ 36 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. പുത്തഞ്ചിറ ഫൊറോന പള്ളിയിൽ നടന്ന തിരുനാളിന് വെടിക്കെട്ട് നടത്തിയ സംഘത്തിലുള്ളതായിരുന്നു പ്രമോദ്. വെടിക്കെട്ടിന് ശേഷം പ്രമോദിനെ കാണാതായിരുന്നു. തുടർന്ന് സുഹൃത്തുക്കൾ സമീപത്തെല്ലാം അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. രാവിലെ 6 മണിവരെ അന്വേഷിച്ചതിന് ശേഷം പ്രമോദ് തിരിച്ചുപോയി എന്ന് കരുതി സഹപ്രവർത്തകർ മടങ്ങി. നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് പ്രമോദിനെ പള്ളിയുടെ സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരത്തംകുട് സ്വദേശിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതിയെയും ഇയാളുടെ സഹായിയെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം മണിമല കിഴക്കേക്കര വീട്ടിൽ രമേഷ് കുമാർ, ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മണിമല, കൊക്കപ്പുഴ വീട്ടിൽ ജൂജിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സജീറിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിലെ 4 പ്രതിയായ രമേഷ് കുമാറാണ് വാളുപയോഗിച്ച് സജീറിനെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. 14 കൊലപാതക ശ്രമവും തട്ടിക്കൊണ്ടുപോകൽ, ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉൾപ്പെടെ 40 കൂടുതൽ ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് രമേഷ് കുമാർ. ഇയാളെ പിടികൂടുമ്പോഴും മാരകായുധങ്ങൾ കൈവശമുണ്ടായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 15 രാത്രിയാണ് ആക്രമണമുണ്ടായത്. പന്നിത്തടത്ത് ചിക്കൻ സെന്റർ നടത്തുന്ന സജീർ കടയ്ക്ക് മുന്നിൽ സുഹൃത്തിനോടും കുടുംബത്തോടും സംസാരിച്ചു നിൽക്കുമ്പോൾ കാറിലെത്തിയ 4 സംഘം വാളുൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. കൃത്യത്തിന് ശേഷം മൈസൂരിലേക്ക് കടന്ന പ്രതി പിന്നീട് കോട്ടയം മണിമലയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. മണിമല പോലീസിന്റെ സഹായത്തോടെയാണ് എരുമപ്പെട്ടി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മേത്തലപ്പാടം സെന്ററിന് സമീപത്തായിരുന്നു അപകടം. എറിയാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിൽ വീണു. പക്ഷേ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. എം പി ടി എൻ പ്രതാപന്റെ പ്രസ്താവനയെ തിരുത്തി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ. കേരളത്തിൽ പോരാട്ടം മാർസിസ്റ്റ് പാർട്ടിയുമായിട്ടാണെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. മാർസിസ്റ്റ് പാർട്ടിയുമായി മത്സരിച്ച് കേരളത്തിൽ 20 സീറ്റും നേടുമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. ബി ജെ പിയുമായാണ് പ്രധാന മത്സരമെന്ന് നേരത്തെ ടി എൻ പ്രതാപൻ പറഞ്ഞിരുന്നു. തൃശൂരിൽ ബി ജെ പിയുമായി സി പി എമ്മിനാണ് അവിഹിത കൂട്ടുകെട്ട്. കൊടകര കുഴൽപ്പണക്കേസ് ആവിയായത് ഈ കൂട്ടുകെട്ട് മൂലമാണെന്നും ജോസ് വള്ളൂർ ആരോപിച്ചു. ദേശീയ തലത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രസക്തിയില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സംഘപരിവാർ ശക്തികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം. ആ പോരാട്ടം കേരളത്തിലെത്തുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുമായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത്. കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേക്കാൾ 20 സീറ്റ് നേടാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത് ആശുപത്രിയിൽ അക്രമം നടത്തിയ കേസിലെ പ്രതിയെ പിടികൂടി. കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കയ്യേറ്റം ചെയ്ത ശേഷം റൂമിന്റെ വാതിൽ തല്ലിത്തകർത്ത് നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്ത കേസിലെ പ്രതി ചിറ്റിലപ്പള്ളി സ്വദേശി സുധീഷിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ കേസുകളിലെ പ്രതിയാണ് സുധീഷ് എന്ന് പോലീസ് പറഞ്ഞു. പേരാമംഗലത്ത് വാറിലുണ്ടായ അടിപിടിയിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയപ്പോഴാണ് ഡോക്ടറെ കയ്യേറ്റം ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ ശ്രീനാരായണ ഗുരുദേവ വചനങ്ങളടങ്ങിയ നോട്ടീസ് വിതരണം ചെയ്ത സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിക്ക് നേരെ കയ്യേറ്റവും വധഭീഷണിയും. സി പി ഐ
ചാത്തേടത്ത് പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി സുധീർ ഗോപിനാഥിന് നേരെയാണ് കയ്യേറ്റം നടന്നത്. യുവകലാസാഹിതിയും മറ്റു ചില സംഘടനകളും ചേർന്ന് അച്ചടിച്ച നോട്ടീസാണ് സുധീർ വിതരണം ചെയ്തത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ രണ്ടാം വാർഡിൽ നോട്ടീസ് വിതരണം ചെയ്യുന്നതിനിടയിലാണ് രണ്ടുപേർ തന്നെ കയ്യേറ്റം ചെയ്യുകയും നോട്ടീസ് നശിപ്പിക്കുകയും ചെയ്തതെന്ന് സുധീർ ഗോപിനാഥ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് സുധീർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. മാധ്യമപ്രവർത്തകർ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക പുരസ്കാരം പി എ കുര്യാക്കോസ്, ഇ സലാഹുദ്ദീൻ എന്നിവർക്ക് മന്ത്രി സമ്മാനിച്ചു. മികച്ച മാധ്യമപ്രവർത്തകനുള്ള പൗലോസ് താക്കോൽക്കാരൻ സ്മാരക പുരസ്കാരം ടി സി വി റിപ്പോർട്ടർ ശ്രീകേശ് വെള്ളാനിക്കരയ്ക്കും മികച്ച വാർത്താ അവതാരകനുള്ള പുരസ്കാരം ടി സി വി സബ് എഡിറ്റർ ആന്റോ കല്ലേരിക്കും സമ്മാനിച്ചു. ധന്യ മണികണ്ഠൻ, സിജി ഗോവിന്ദ്, നവാസ് പടുവിങ്ങൽ എന്നിവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് തോമസ് കോമ്പാറ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് എം എൽ എ, ഷാലി മുരുങ്ങൂർ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിനെ അധികാരാരോഹണത്തിനുള്ള ഉപാധി മാത്രമായി കാണുകയും അങ്ങനെ ലഭിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളെ അട്ടിമറിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ത്യയിൽ ഇന്നുള്ളതെന്ന് അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സി ജെ എസ് ട്രസ്റ്റും കോലഴി ഗ്രാമീണ വായനശാലയും സംയുക്തമായി തൃശൂരിൽ സംഘടിപ്പിച്ച സി ജെ എസ് സ്മരണയിൽ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സി ജെ എസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ സി വിമല പുരസ്കാര വിതരണം നടത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി പി എസ് ജൂന, സി ജെ എസ് ട്രസ്റ്റ് ഭാരവാഹി ഡോക്ടർ സി എൽ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ഈ സമരത്തിലൂടെ നേടിയെടുത്ത ഭരണഘടന പതുക്കെ പതുക്കെ തിരഞ്ഞെടുപ്പുകളിലൂടെ ഇല്ലാതാകുന്നു, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനുള്ള ഒരു വൈരുദ്ധ്യം. എല്ലാം നോക്കൂ, തിരഞ്ഞെടുപ്പിനെ മുൻപിൽ കണ്ടുകൊണ്ടാണ് നടക്കുന്നത്. അത് രാമക്ഷേത്രമായാലും മറ്റു തരത്തിലുള്ള പദ്ധതികളായാലും തിരഞ്ഞെടുപ്പിനെ, ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പിനെ അധികാരാരോഹണത്തിനുള്ള ഉപാധി മാത്രമായി കാണുകയും അങ്ങനെ ലഭിക്കുന്ന അധികാരത്തെ തന്നെ ഉപയോഗിച്ച് ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങൾ അട്ടിമറിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇന്ന് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അനന്തലക്ഷ്മി സെന്റ് തോമസ് കോളേജ്, ശിവപ്രിയ പി വിൻസൻ സെന്റ് തോമസ് കോളേജ്, മനക്കുടിയിൽ ഓലഷെഡിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ കത്തിനശിച്ചു. പുള്ള് റോഡരികിൽ ആശാപ്രസാദ് വെളുത്തിനാർ എന്ന വനിത നടത്തിയിരുന്ന ഹോട്ടലാണ് കത്തിനശിച്ചത്. ആർക്കും പരിക്കില്ല. യാത്രക്കാരാണ് വൈകിട്ട് 6 മണിയോടെ ഹോട്ടലിൽ തീ പടരുന്നത് നാട്ടുകാരെ അറിയിച്ചത്. സ്ഥലത്തെത്തിയ അരിമ്പൂർ പഞ്ചായത്ത് അംഗം കെ രാഗേഷിന്റെ നേതൃത്വത്തിൽ അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. ഞായറാഴ്ച ഹോട്ടൽ തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. ഞായറാഴ്ച കൊയ്ത്താരംഭിച്ച സമീപത്തെ അഞ്ചുമുറി പാടശേഖരത്തിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ വിളനാശം ഒഴിവായി. വയനാട്ടിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ച കടുവയ്ക്ക് വീണ്ടും ശസ്ത്രക്രിയ നടത്തും. മുഖത്തേറ്റ ആഴത്തിലുള്ള പരിക്ക് ഭേദമാകാത്തതിനാലാണ് ശസ്ത്രക്രിയ. 1 മാസം മുൻപാണ് കടുവയെ പുത്തൂരിലെത്തിച്ചത്. 4 മാസത്തിനുള്ളിൽ കൂടുതൽ മൃഗങ്ങളെ പുത്തൂരിലെത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ച മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നു. ഓർമ്മശക്തിയിലും പൊതുബോധത്തിലും ഏവരെയും അമ്പരപ്പിക്കുകയാണ് 1.5-വയസ്സുകാരി മാളവിക. സ്വന്തം കഴിവുകൊണ്ട് ഇതിനോടകം നിരവധി അംഗീകാരങ്ങളാണ് കുഞ്ഞു മാളവിക നേടിയത്. മാളു, ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ്, നമ്മുടെ പ്രധാനമന്ത്രി, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, രാഷ്ട്രപിതാവ്, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാഷ്ട്രഭാഷ. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പി എസ് സി പരീക്ഷ എഴുതുന്നവർക്ക് പോലും ഒരുപക്ഷെ സംശയമുണ്ടായേക്കാം. എന്നാൽ മാളു സംശയം ഏതുമില്ലാതെ ഞൊടിയിടയിൽ ഉത്തരം നൽകും. ഇത് മാത്രമല്ല,
ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രധാനമന്ത്രിയും തുടങ്ങി കേരള മുഖ്യമന്ത്രി വരെയും പക്ഷിമൃഗാദികളുടെയും അവയുടെ ശബ്ദവും പച്ചക്കറികളും വാഹനങ്ങളും നിറങ്ങളും ശരീര അവയവങ്ങളും എന്തിന് പനിക്കുള്ള പാരസെറ്റാമോൾ ഗുളിക വരെ മാർവിന് മനപ്പാടമാണ്. മൊബൈൽ ഉപയോഗവും സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരവും കുട്ടികളിൽ ഓർമ്മശക്തിയും പൊതുബോധവും ഇല്ലാതാക്കുന്ന ഇക്കാലത്ത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തയാവുകയാണ് മാളു എന്ന മാളവിക. 5 മാസം 6 മാസം ആകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി തന്നെ അത് കേൾക്കാനും അതിനുകൊണ്ട് സൗണ്ടുകളോട് റെസ്പോണ്ട് ചെയ്യാനും തുടങ്ങിയിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ഓരോ ചോദ്യങ്ങളായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവൾ നന്നായി ഒബ്സേർവ് ചെയ്ത് തന്നെ കേട്ട് അത് മറക്കാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ തന്നെ അവളത് മൈൻഡിൽ അത് വെക്കും. പിന്നെ ഒരു 2 വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് ഓക്കെയാണ്. മാളിന്റെ കണ്ണെവിടിയാ, മൂക്കെവിടിയാ, ചെവി എവിടിയാ, പല്ലെവിടിയാ, കയ്യെവിടിയാ, ഒരു കാര്യങ്ങളും ക്യൂരിയോസിറ്റി കൂടുതലാണ് അതെന്താ ഇതെന്താന്ന് അന്വേഷിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവണം, കാരണം ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കേട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ആൾക്ക് താല്പര്യമുണ്ട് മനസ്സിലായി. ഫോണും ടി വിയൊന്നും അധികം കാണിക്കാറില്ല, കൂടുതലും നമ്മൾ വിഷ്വൽ ഇമേജസും പിന്നെ ആൾക്കാരെ കാണിച്ചിട്ടുള്ള പരിചയമുള്ളൂ. ആരെയും അത്ഭുതപ്പെടുത്തുന്ന മാളുവിൻ്റെ ഈ കഴിവിനുള്ള അംഗീകാരമായി ഇന്ത്യൻ ബുക്സ് ഓഫ് സ്കൂൾ റെക്കോർഡ്സും കേരള ബുക്സ് ഓഫ് സ്കൂൾ റെക്കോർഡ്സും തേടിയെത്തി. കുഞ്ഞുമാളുവിൻ്റെ വലിയ നേട്ടത്തിന് സമൂഹത്തിൽ നിന്നും മികച്ച പിന്തുണയും പ്രോത്സാഹനവും അഭിനന്ദനങ്ങളുമാണ് ലഭിക്കുന്നത്. ആമ്പല്ലൂർ സ്വദേശി നിതിൻ മോഹന്റെയും ആര്യയുടെയും മകളാണ് പുതുതലമുറയ്ക്ക് പ്രചോദനമായി മാറുന്ന ഈ മിടുമിടുക്കി മാളവിക. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന നഴ്സസ് കലോത്സവം തൃശൂർ വിവേകോദയം സ്കൂൾ, CMS ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് CT ന്യൂസൈവ അധ്യക്ഷയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി T സുബ്രഹ്മണ്യൻ, സംസ്ഥാന ട്രഷറർ NB സുധീഷ് കുമാർ, ഷൈനി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവാതിരക്കളി, ഒപ്പന, നാടോടി നൃത്തം, സംഘനൃത്തം തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. മായനൂരിൽ റോഡുകൾക്ക് സമീപത്ത് സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം. പൂണത്ത് ഭഗവതി ക്ഷേത്രത്തിലെയും ശ്രീ തിരുമൂലങ്ങാട് ലക്ഷ്മണസ്വാമി ക്ഷേത്രങ്ങളിലെയും റോഡരികിലെ കവാടങ്ങൾക്ക് സമീപത്ത് സ്ഥാപിച്ച ഭണ്ഡാരങ്ങളിൽ നിന്നുമാണ് പണം കവർന്നത്. ഭണ്ഡാരം തകർത്താണ് മോഷണം നടന്നിട്ടുള്ളത്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ജനതാദൾ Sൽ ചേർന്ന 70 പേർക്ക് സ്വീകരണം നൽകി. തൈക്കാട് നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് M മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ എന്നിവർ ചേർന്ന് പാർട്ടി പതാക കൈമാറി. ഷെരീഫ് നാലകത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ പതാക ഏറ്റുവാങ്ങി. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി, വൈസ് പ്രസിഡന്റ് ശ്രീധരൻ മടത്തിപ്പറമ്പിൽ, യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് പൂരത്തിൽ തിടമ്പേറ്റി ആനയെ ചൊല്ലി തർക്കം. നവഭാരത് ക്ലബ് ദേശം കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. നവഭാരത് ക്ലബ് ദേശത്തിന്റെ തൃക്കടവൂർ ശിവരാജു എന്ന ആനയ്ക്കായിരുന്നു തിടമ്പ് ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഉയരത്തെ ചൊല്ലി ഉണ്ടായ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കുമുറി ദേശീയക്കാരുടെ ചിറക്കൽ കാളിദാസനാണ് തിടമ്പേറ്റാൻ അവസരം ലഭിച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥൻ നൽകിയ തെറ്റായ വിവരത്തെ തുടർന്നാണ് ചിറക്കൽ കാളിദാസന് തിടമ്പേറ്റാൻ അവസരം ലഭിച്ചതെന്നും ശിവരാജുവിനെ തഴയുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് നവഭാരത് ക്ലബ് ദേശക്കാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. ഇടവക തിരുനാളിന് പള്ളിമുറ്റത്ത് കപ്പലണ്ടി വിറ്റ് വികാരിയച്ഛൻ. തൃശൂർ നെടുപുഴ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലാണ് തിരുനാൾ ദിവസം വികാരിയച്ഛൻ പള്ളിമുറ്റത്ത് കപ്പലണ്ടിക്കട തുറന്നത്.
ഇടവകയിലെ കിഡ്നി രോഗിയായ വ്യക്തിയുടെ വൃക്ക മാറ്റിവെക്കൽ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിനായാണ് വ്യത്യസ്തമായ രീതിയിൽ ഒരു ശ്രമം നടത്തിയത്. ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നുണ്ടെങ്കിലും ആവശ്യമായ തുകയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ വാക്കുകൾ തങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകിയെന്ന് വികാരിയച്ഛൻ ഫാദർ ജോബ് പടയാട്ടിൽ പറഞ്ഞു. ഞങ്ങളെല്ലാവരും സിജുവിനെ ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. നമ്മള് സിജുവിന് വേണ്ടി സിജുവിനോട് സ്നേഹമുള്ളവരെ കൂടി ഒരു കപ്പലണ്ടിക്കട തുടങ്ങാം എന്നുദ്ദേശിച്ചു. അപ്പോൾ വളരെ നല്ലൊരു സംരംഭമാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഈ കൊല്ലത്തെ പേരൊരാള് സിജുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അച്ഛന്മാരുടെ കപ്പലണ്ടിക്കടയിൽ കപ്പലണ്ടി കൊണ്ടുള്ള വിവിധ വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. വറുത്ത കപ്പലണ്ടി, മസാല കപ്പലണ്ടി, വിവിധ തരം കപ്പലണ്ടി മിഠായികൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. കടയിലെത്തുന്നവർക്ക് ഏത് വിഭവങ്ങൾ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള തുക സിജു ഹെൽപ്പ് ഡെസ്ക് എന്നെഴുതിയ ബോക്സിൽ നിക്ഷേപിക്കാം. ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും കളിപ്പാട്ടങ്ങളും വേണ്ടെന്ന് വെച്ച് തങ്ങളുടെ കയ്യിലെ ചെറിയ തുകകൾ കപ്പലണ്ടിക്കടയിലെത്തി നിക്ഷേപിക്കുന്ന കുട്ടികൾ നമുക്ക് ചുറ്റും കനിവ് പറ്റിയിട്ടില്ലാത്ത ഒരു തലമുറയുണ്ടെന്നതിന്റെ നേർക്കാഴ്ചയായി മാറുന്നുണ്ട്. സിജു സഹായ സമിതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഗൂഗിൾ പേ QR കോഡും കപ്പലണ്ടിക്കടയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും തിരുനാൾ ദിനത്തിൽ പള്ളിമുറ്റത്തൊരുക്കിയ കനിവിന്റെ ഇടത്തെ വന്നു ചേർന്നവരെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ശനിയാഴ്ച മാത്രം 35,000 രൂപ ലഭിച്ചു. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ചയും തിങ്കളാഴ്ച ഗാനമേള സമയത്തും കപ്പലണ്ടിക്കട പ്രവർത്തിക്കും. കല്ലൂർ മുട്ടിത്തടിയിൽ വീട്ടുമുറ്റത്ത് പരിക്കേറ്റ നിലയിൽ മാൻകുട്ടിയെ കണ്ടെത്തി. മുട്ടിത്തടി കിഴക്കൂടൻ സുനിയുടെ വീട്ടുമുറ്റത്താണ് മാൻകുട്ടിയെ കണ്ടത്. കാലിന് പരിക്കേറ്റ് നടക്കാൻ സാധിക്കാതിരുന്ന മാൻകുട്ടിയെ വീട്ടുകാർ ശുശ്രൂഷിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ മാൻകുട്ടിയെ കൊണ്ടുപോയി. പൂരനഗരിക്ക് മികച്ച ഓഫറുകൾ സമ്മാനിച്ച് HP എക്സ്ക്ലൂസീവ് ഷോറൂം HP World തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കുറുപ്പം റോഡ് പ്രസ്റ്റീജ് ബിൽഡിംഗിൽ ആരംഭിച്ച ഷോറൂം HP സോണൽ മാനേജർ സിനേഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. സിസ്മാൻടെക് മാനേജിംഗ് പാർട്ണർ പി രാജേഷ്, HP PC ഏരിയ സെയിൽസ് മാനേജർ നിതു രവി എബ്രഹാം, HP പ്രിന്റർ ഏരിയ സെയിൽസ് മാനേജർ അനൂപ് ശിവദാസ്, ബന്ധുമിത്രാദികൾ എന്നിവർ സന്നിഹിതരായി. ക്യാഷ് ബാക്കിലൂടെയും പലിശരഹിത വായ്പയിലൂടെയും ഓൺലൈനിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിലും മികച്ച സേവനത്തിലും ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ ഷോറൂമിലൂടെ സ്വന്തമാക്കാം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50% വരെ ഡിസ്കൗണ്ടും 10,000 രൂപ വരെ ക്യാഷ് ബാക്കും 14,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്. HP ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 25 പേർക്ക് HP ഓൾ ഇൻ വൺ കളർ പ്രിന്ററും പിന്നീടുള്ള പർച്ചേസിന് സ്മാർട്ട് വാച്ചും സൗജന്യമായി സ്വന്തമാക്കാം. HP പവലിയൻ ലാപ്ടോപ്സിനൊപ്പം 3,999 രൂപയുടെ HP ബ്ലൂടൂത്ത് 500 ഹെഡ്സെറ്റ് വെറും 999 രൂപയ്ക്കും HP ഗെയിമിംഗ് ലാപ്ടോപ്സിനൊപ്പം 14,499 രൂപയുടെ ഹൈപ്പർ എക്സ് അക്സസറീസ് വെറും 1,499 രൂപയ്ക്കും സ്വന്തമാക്കാം. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്ന ടെക്നോളജി എങ്ങനെ കിട്ടും എന്ന് കസ്റ്റമർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം തുടങ്ങുന്നത്. HP എല്ലാ പ്രൊഡക്ട്സും ലൈവ് ആയിട്ട് ഡിസ്പ്ലേ ഒരു ഷോറൂമാണിത്. ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് സൗജന്യമായി നൽകി. HP 45-ാമതും സിസ്മാൻടെക്കിന്റെ 24-ാമതും ഷോറൂമാണിത്. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. കുന്നുകുളം പന്തലൂരിൽ കുളത്തിൽ വീണ് സഹോദരിമാർ മുങ്ങി മരിച്ചു. 13 വയസ്സുള്ള അസ്നത്, 9 വയസ്സുള്ള മഷിത എന്നിവരാണ് മരിച്ചത്. പിതാവിനോടൊപ്പം കാൽ കഴുകാൻ കുളത്തിലിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇഴഞ്ഞു നീങ്ങി തൃശൂർ പുഴക്കലിലെ റോഡ് നിർമ്മാണം. കരാർ കാലാവധി പൂർത്തിയായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ 6.5 വർഷത്തിനിടെ 528 കോടി രൂപ സർക്കാർ ചെലവിട്ടതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ദേവസ്വങ്ങളുടെ ഫണ്ട് സർക്കാർ എടുക്കുന്നതിനുള്ള പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മന്ത്രി. കോടതി റിമാൻഡ് ചെയ്ത കോടാലി ശ്രീധരനെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലെത്തിച്ചു. തുടരന്വേഷണത്തിനായി ശ്രീധരനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ്. ഒരു വർഷമായി അടച്ചിട്ട തൃശൂർ ടൗൺ ഹാൾ കെട്ടിടം ചൊവ്വാഴ്ച തുറന്നു നൽകും. 3 കോടി രൂപ ചെലവഴിച്ചാണ് ടൗൺ ഹാൾ നവീകരിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
നമസ്കാരം.